നമസ്കാരം ഇന്നലെയുണ്ടായ സംഭവമാണ് സംസ്ഥാനത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ടയറ് പൊട്ടിത്തെറിച്ചു കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരം നഗരത്തിൽ നമുക്കറിയാം കുറവൻകോണത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ആ പ്രദേശം നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ് അവിടെ അത്ര വേഗതയിലുള്ള സഞ്ചാരമൊന്നും സാധ്യമല്ല ആ ഭാഗത്തു കൂടി പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇന്നോവ കാറിൻ്റെ ടയർ പൊട്ടിത്തെറിക്കുകയും ഊരിത്തെറിക്കുകയും ഒക്കെ ചെയ്തത് തീർച്ചയായിട്ടും വലിയൊരു അപകടമാണ് വാഹനത്തിന് ഒരൽപ്പം വേഗതയുണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ അവിടെ സംഭവിക്കുമായിരുന്നു പക്ഷേ ആ വലിയ അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ടയർ പൊട്ടി എന്നല്ലാതെ ടയർ വെടിയായി എന്നെല്ലാം നമ്മൾ നാട്ടിൻ പുറത്ത് പറയും പോലെ എന്തായാലും മന്ത്രിയുടെ ജീവൻ രക്ഷിച്ചു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ സ്റ്റേറ്റ് കാറാണ് അതിനുശേഷം നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ ഒരു അവസാന വരിയായി ചേർക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കിലോമീറ്ററുകൾ ഓടിയ വാഹനമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉപയോഗിക്കുന്നത് ഇതൊരു തരത്തിലുള്ള പി ആർ വർക്കാണ് ഇത്തരത്തിൽ ഒരു വാർത്തകളിൽ പലപ്പോഴും അവസാന ലൈനായി ചേർക്കുന്നതിന് ഒരു പി ആർ വർക്കിൻ്റെ സ്വഭാവമുണ്ട് കാരണം ധനമന്ത്രി സംസ്ഥാനത്തെ ധനമന്ത്രി ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കിലോമീറ്ററുകൾ ഓടിക്കഴിഞ്ഞ ഒരു ഓർഡിനറി വാഹനമാണ് ഉപയോഗിക്കുന്നത് അത്രേ അതുകൊണ്ട് ടയർ പൊട്ടിത്തെറിക്കും അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറേ ദിവസമായി നിർബന്ധിക്കുകയാണ് തന്നെ പുതിയൊരു കാർ വാങ്ങണം പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് തനിക്ക് പുതിയ കാർ വേണ്ട എന്ന് മന്ത്രി തീരുമാനിക്കുകയായിരുന്നു അത്രേ ഇങ്ങനെയാണ് ഇത് സംബന്ധിക്കുന്ന വാർത്തയുടെ എല്ലാ വാർത്തയുടെയും അവസാന വരി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ കരുതി വലിയ ത്യാഗം സഹിക്കുകയാണ് ഒരു പഴഞ്ചൻ കാറുമായി സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് തനിക്ക് പുതിയ കാർ വേണ്ട എന്ന ആദർശാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നെല്ലാം വാർത്താ മാധ്യമങ്ങൾ പുകഴ്ത്തുന്നുണ്ട് പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ കേരളത്തിൽ ഒരു വിവാദമുണ്ടായത് എറണാകുളം സ്വദേശി നൽകിയ ഒരു വിവരാവകാശ ഹർജി ആ വിവരാവകാശ ചോദ്യത്തിന് ഉത്തരമായി സർക്കാർ കൊടുത്ത ഒരു മറുപടിയുണ്ട് അതായത് സംസ്ഥാനത്തെ മന്ത്രിമാരുടെ കാറിൻ്റെ ടയറുകൾ മാറ്റാനായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതായി നം ആ സമയത്ത് വിവാദമുണ്ടായി അത് സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നതാണ് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന എം എം മണി ഒരു വർഷം മുപ്പത്തിനാല് പ്രാവശ്യം കാറിൻ്റെ ടയറുകൾ മാറ്റിയതായിട്ടാണ് രേഖകളിൽ കാണുന്നത് ഒരു വർഷം മുപ്പത്തിനാല് പ്രാവശ്യം ഓരോ മാസവും അദ്ദേഹം ടയറുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു ഇത് യഥാർത്ഥത്തിൽ ടയറുകൾ മാറ്റുന്നത് തന്നെയാണോ അതോ ടയറുകൾ കേടായി എന്ന് കാണിച്ചുകൊണ്ട് പൈസ അല്ലെങ്കിൽ പണം 那么嘞。 ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റുന്നതാണോ എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അന്നത്തെ ആരോപണങ്ങൾക്ക് എം എം മണി പറഞ്ഞ മറുപടി ഞാൻ എന്താണ് മലയോര മേഖലയിലെ ഒരു എം എൽ എ ആണ് അവിടെ നിന്ന് വരുന്നയാളാണ് അതുപോലെ തന്നെ ഞാൻ കെ എസ് ഇ ബിയുടെ ചുമതലയുള്ള ആളാണ് എനിക്ക് പല ജലവൈദ്യുത നിലയങ്ങളിലേക്കും എത്താനുണ്ട് പലപ്പോഴും മലയോര മേഖലകളിൽ കൂടിയാണ് എൻ്റെ യാത്ര അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും ടയറുകൾ വേണ്ടി വരും എന്നാണ് എം എം മണി നൽകിയ വിചിത്രമായ വിശദീകരണം കെ എൻ ബാലഗോപാൽ സത്യത്തിൽ എം എം മണിയെ കണ്ടുപഠിക്കും മാസത്തിൽ ഒരു ടയറെങ്കിലും മാറ്റാനാകണം അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഈ അപകടങ്ങൾ ഒഴിവാക്കാം പിന്നെ പുതിയ കാർ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സംസ്ഥാന സർക്കാർ വലിയ നടത്തുന്ന ധൂർത്തുകളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് മന്ത്രിമാരുടെ ചികിത്സാ ചെലവടക്കം മന്ത്രിമാർ തോർത്ത് വാങ്ങുന്ന ചിലവടക്കം ബില്ലുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നല്ല നാല് കാറുകൾ വാങ്ങാനുള്ള തുകയുണ്ട് അതുകൊണ്ട് എന്തായാലും ധനമന്ത്രി ജീവൻ തൃണവൽ ഗണിച്ച് ഇത്തരം ഖജനാവിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് സത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം ഒരു കാറ് മാറ്റി വാങ്ങുക എന്നതിലുപരി നല്ല ടയറുകൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായ മുതിർന്ന മന്ത്രിയായ എം എം മണിയെ അനുകരിച്ചെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ വണ്ടിയുടെ നാല് ടയറുകൾ മാറ്റിയാൽ നന്നായിരുന്നു ഇതല്ല എങ്കിൽ പിന്നെ ഒരു പണിയേ ഉള്ളൂ ഒരു പുതിയ ഇന്നോവ കാറ് വാങ്ങുക എന്തായാലും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഒരു സംസ്ഥാന മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം മുടക്കുന്നതിൽ തെറ്റൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങാനായി അല്ലെങ്കിൽ കറുത്ത കാറ് വേണമെന്ന നിർദ്ദേശം എത്തിയതോടുകൂടി നാലോ അഞ്ചോ കറുത്ത കാറുകൾ വാങ്ങിയിട്ടുണ്ട് മറ്റു ദുഹൃത്തുകൾക്കൊന്നും കുറവില്ല താനും മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാർക്കും മറ്റും ഭാരിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും പെൻഷനും എല്ലാമാണ് ഈ സർക്കാർ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ് കാറ് ഓടി അതിന് ഓടാൻ ശേഷിയില്ലെങ്കിൽ പുതിയൊരു കാറ് വാങ്ങുന്നതിൽ ആദർശം പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല എന്തായാലും അപകടത്തിൽപ്പെടുമ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത് മന്ത്രിമാരുടെ വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടുമ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത് മാസാമാസം ഇങ്ങനെ ടയറ് മാറ്റിക്കൊണ്ടിരുന്ന പരിപാടി ഈ കൂടി നിർത്തിയല്ലോ അന്ന് വാങ്ങിയിരുന്നത് ടയറുകൾ തന്നെ ആണോ സഖാവേ എന്ന് ചോദിക്കേണ്ടി വരും ഇപ്പോൾ വഴിയിൽ കിടന്നിങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ധനമന്ത്രി വലിയ ആദർശ ശുദ്ധിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ധൂർത്ത് അതിവിടെ നടക്കുന്നുണ്ട് തനിക്ക് പുതിയൊരു കാർ വേണ്ട എന്ന ന്യായീകരണമൊന്നും ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുകിൽ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ കാര്യക്ഷമതയും ഉയർത്തുന്ന രീതിയിൽ ധൂർത്ത് കുറയ്ക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പണം ചിലവഴിക്കുക ഇങ്ങനെ വെറുതെ ജീവൻ തൃണവൽക്കണിച്ച് ഇങ്ങോട്ടും പോയിട്ട് ഒരു കാര്യവുമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്